ദീപ, ഞാനിവിടെ ചോദിക്കുകയായിരുന്നു, ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് ഇപ്പോൾ ദീപയൊക്കെ സ്വാഭാവികമായും അതിജീവിത പോരാട്ട വേദിയുടെ അതിജീവിതയ്ക്കൊപ്പം കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൂടിയാണല്ലോ, ഇന്നത്തെ കോടതി ഉത്തരവിനെ നിങ്ങൾ ഏത് നിലയിലാണ് കാണുന്നത്? കോടതി സിവിക് ചന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്ന വാദം കൊണ്ട് മാത്രം സിവിക് കുറ്റക്കാരനല്ലാതായി മാറുന്നുണ്ടോ? ഇന്നത്തെ കോടതി വിധി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ്. കാരണം നാം എല്ലാവരും കണ്ടതാണ്, കോഴിക്കോട് സെഷൻസ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ വിചിത്രമായ വിധി. രണ്ട് കേസ് സിവിക് ചന്ദ്രനെതിരെ ഉണ്ടായിട്ടുണ്ട്. ആ രണ്ട് കേസിലും ബഹുമാനപ്പെട്ട കോഴിക്കോട് സെഷൻസ് കോർട്ട് ഇന്ന് വന്നിരിക്കുന്ന വിധി വളരെ നിരാശാജനകമായിരുന്നു. ആ വിധിയെ കൃത്യമായി സർക്കാരും അതുപോലെ തന്നെ അതിജീവിതമാരും കോർട്ടിലേക്ക് പോവുകയും അതിനെ ചലഞ്ച് ചെയ്യുകയും ചെയ്തു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അങ്ങനെ ഇന്ന് വിധി വന്നിരിക്കുകയാണ്. ആ വിധി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ്. ഇവിടെ ഈ സിവിക് ചന്ദ്രന്റെ കേസോടുകൂടി നാം ഈ ഫെമിനിസ്റ്റുകൾക്കിടയിലും ഫെമിനിസ്റ്റുകളിൽ നിന്ന് അറിയപ്പെടുന്ന ആളുകൾക്കിടയിലും അതുപോലെ തന്നെ ഇവിടെ പുരോഗമന ആളുകൾ എന്നൊക്കെ അറിയുന്ന ആളുകൾ ഏത് പക്ഷക്കാരാണ് ശരിക്കും എന്ന് ഇങ്ങനെയൊക്കെ ഒരു കേസ് വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി ഈ ഒരു സിവിക് ചന്ദ്രനെതിരെ വന്നിരിക്കുന്ന ഈ ഒരു കേസോടുകൂടി ഈ ഇവിടെ നിലനിൽക്കുന്ന ഈ പുരോഗമനം പറയുന്ന ആളുകൾ അതുപോലെ തന്നെ മനുഷ്യപക്ഷത്തെന്നും ഒക്കെ പറയുന്ന ആളുകളുടെ നിലപാടുകളും പ്രവൃത്തികളും ഒക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ ഒരു കേസിൽ ഇന്ന് വന്നിരിക്കുന്ന വിധി വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വിധിയാണ്. നിരവധിയായ ഈ പരാതി നൽകിയതിന് ശേഷം നിരവധിയായ ആരോപണങ്ങൾ അതിജീവിതയ്ക്കെതിരെ വന്നിട്ടുണ്ട്. അത് ഇവിടെ അറിയപ്പെടുന്ന ഫെമിനിസ്റ്റ് അതുപോലെ തന്നെ ജയദേവിയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായിട്ട് അവരെ പരിഹസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കേസിൽ സിവിക് ചന്ദ്രനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ICC വരെ നമ്മൾ കണ്ടു. അതിൽ വളരെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്, ഈ പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ് സിവിക് ചന്ദ്രനെ രക്ഷിക്കാൻ ആദ്യം മുന്നിൽ നിന്നത്. അവരുടെ പേര് പറയാതെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. PUSHA നമുക്കൊക്കെ അറിയാം, PUSHA അറിയാം, അതുപോലെ മൃദുലാദേവി എസ്, അതുപോലെ തന്നെ ഡോക്ടർ ഗദിജ മുംദാസ്, ഈ ആളുകളൊക്കെ സിവിക് ചന്ദ്രന് വേണ്ടി നിന്ന കേസ് അതിജീവിത ഒരുപാട് സ്ട്രഗിളിലൂടെ പോയി അതിജീവിതയ്ക്കൊപ്പം എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായി. അതിന്റെ ഭാഗമായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞു. കൃത്യമായി അതിജീവിത തുടക്കം മുതലേ കടന്നുപോയ അവസ്ഥകളെ കൃത്യമായി അവരുടെ വേദനകൾ ഉൾക്കൊണ്ട ഒരാളാണ്. ഒരു പരാതിയുമായി, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്ന ഒരു സ്ത്രീ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഇവിടെയുള്ള ഇടപെടലുകൾ എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ കേസില് ഇടപെടൽ, ഈ കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ തുടക്കം തൊട്ടോ ഉണ്ടായി എന്ന് പറയാനാവില്ല. പരാതി വന്നതിന് ശേഷം എത്രയോ നാളുകൾക്ക് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ പോകുന്നത്. അതിന് മുന്നേ പോലീസിന് ടൈംലി ആക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പോലീസ് അത് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു ഒരു വിമർശനം എനിക്ക് ഇക്കാര്യത്തില് പറയാനുണ്ട്.